വരട്ടെ ഒരാളെ പേര് നമ്മുടെ ബാലേന്ദ്രമേനോന്റെ ഒരു പടം ഊട്ടിയിൽ, അതാണ് ഞങ്ങളെ ജോഡിയായിട്ട് ആദ്യം അഭിനയിപ്പിക്കുന്നത്. അന്നെന്തോ നവ്യ നായരുടെയോ കാവ്യമാധവൻ്റെ ഒക്കെ നായികയായിട്ട് അഭിനയിക്കാൻ വന്നിട്ട് ഓർമ്മയുണ്ടോ? അതൊക്കെ അവസാനം കെ പി എസ് ലളിതയായിപ്പോയി. കൂടെ വന്നതെന്ന് പറഞ്ഞിട്ട് വളരെ നിരാശനായിട്ട് നടക്കുമായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ അഭിനയിച്ചിട്ട് കുഴപ്പമൊന്നും വന്നില്ലല്ലേ. ആലീസിന് കൂടുതൽ ഇഷ്ടം എൻ്റെ കൂടെ അഭിനയിക്കുന്നത്, അത് മതി എനിക്ക്. ലളിത ചേച്ചി ചോദിച്ചൊരു ചോദ്യമുണ്ട്, സുന്ദരികളെ തേടിയാണോ സിനിമയിലേക്ക് ശ്രീ ഇന്നസെൻ്റ് എത്തിയത്? ചോദിച്ചു. അവസാനം കിട്ടിയത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെയാണെന്ന് സിനിമയിൽ. അതുകൊണ്ടാണ് ഇന്നൻ ചേട്ടൻ്റെ ഭാര്യ ആലീസ് സമാധാനത്തോടെ വീട്ടിൽ കഴിയുന്നതെന്ന്. നന്നായിട്ടോ, ഞാൻ അവരോടത് പറഞ്ഞില്ലെങ്കിൽ അവരത് പറഞ്ഞല്ലോ. നമ്മുടെ ജീവിതം അല്ല. ഞാൻ പലപ്പോഴും കെ പി എസ് സി ലളിതയെ പറ്റി പറയും. തമാശയിൽ ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഈ ഉർവശിയും അല്ലെങ്കിൽ മഞ്ജു വാര്യരും നവ്യ നായർ ഇവരുടെയൊക്കെ ഹീറോ ആയിട്ട് അഭിനയിക്കണമെന്നായിരുന്നു മനസ്സിൽ ആഗ്രഹം. പക്ഷേ എനിക്ക് കിട്ടിയത് കെ പി എസ് സി ലളിത, ഒരു ജീവിതം പോയില്ലേ എന്നൊക്കെ ഞാൻ തമാശയ്ക്ക് ലളിതയുള്ളപ്പോഴും പറയാറുണ്ട്. പക്ഷേ ലളിത ചെയ്യുന്ന അത്ര കൂടെയുള്ളവർ നന്നായിട്ട് അഭിനയിക്കുമ്പോൾ മാത്രമേ നമ്മുടെ നന്നാവുള്ളൂ. ചാത്തുക്കുട്ടിയിലുള്ള പ്രശ്നം വെക്കാൻ പോയപ്പോ എന്നിട്ട് എന്താ ആ തോർത്ത് നിർത്തേ? എന്താ പറഞ്ഞത്? അപ്പോ അവള് പറയണേ എന്താ പറഞ്ഞത്? അത് എന്നെയാ പറഞ്ഞത്. ഒരാൾക്കൊരു ചോദ്യമുണ്ട് ഇതിനെക്കുറിച്ച്. തിരക്കഥയ്ക്ക് ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ സംവിധായകന്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ചില രംഗങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാൻ, അതിൻ്റെ ആസ്വാദ്യതയോ അതിൻ്റെ തീവ്രതയോ വർദ്ധിപ്പിക്കാൻ സ്വന്തം അനുഭവത്തിൻ്റെയും പ്രതിഭയുടെയും അടിസ്ഥാനത്തിൽ ചില കൂട്ടിച്ചേർക്കലുകൾ ഇന്നസെൻ്റ് ഏട്ടൻ നടത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കെ പി എസ് സി ലളിതയും ഒത്ത് അഭിനയിക്കുന്ന പൊന്മുട്ടയിടുന്ന എന്ന് തുടങ്ങുന്ന ആ സിനിമയിൽ പുറത്തുനിന്ന് വരുമ്പോൾ മുഖം കഴുകി വർത്തമാനം പറയുന്നതിനിടയ്ക്ക് പറയുന്നത് വ്യക്തമാകാത്ത സംഭാഷണം ഉണ്ടാകുന്നു. അതാദ്യം കുപ്പിളിക്കുന്നതിന് മുമ്പ് കൈകൊണ്ട് മുഖം തടവുന്നത് കൊണ്ടാണ്, പിന്നെ തോർത്തുകൊണ്ട് മുഖം തുടയ്ക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഇത്തരം ചില രംഗങ്ങളെല്ലാം ആ സിനിമയിൽ കടന്നു വരുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ആശയ പ്രചോദനമായി ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഭാവനയും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ പങ്കുവെക്കാമോ? ആ ബേബി സാർ പറഞ്ഞതിനല്ലേ, ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് ഷൊർണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പൊന്മുട്ടിയിടുന്ന താറാവ് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഇതിനകത്ത് ഈ പവിത്രൻ മകൻ മകളുടെ ഭർത്താവ് അടുത്ത ബുധനാഴ്ച വരുന്നു എന്നോ മറ്റോ ആണ് പറയേണ്ടത്. ഒറ്റ ഡയലോഗ് ഉള്ളൂ, ഒറ്റ ഡയലോഗ് ഉള്ളൂ. അടുത്ത ബുധനാഴ്ച ആ അടുത്ത ബുധനാഴ്ച വരുന്നുണ്ട് പവിത്രൻ, ഇത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ സത്യൻ അന്തികാട് എന്നോട് പറഞ്ഞു, ഇന്നസെൻ്റെ നമുക്ക് ഇവനെ ഒരു സീൻ തുടങ്ങുമ്പോൾ ഒരു സുഖമില്ല, നമുക്ക് ആ ഒരു തുടക്കം കിട്ടിയാൽ നല്ലതാണ്, അതിന് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഷൂട്ടിങ്ങാണ് ഇങ്ങനെ ആളുകൾ നിൽക്കുകയാണ്. നമ്മളൊരിക്കലും നമുക്ക് വരുന്ന ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ പറയുമ്പോൾ അത് നല്ലതാണ് അത് എന്ന് പറഞ്ഞ് അത് എടുക്കുന്ന സംവിധായകന്മാരുണ്ട്. ചിലപ്പോൾ അവർ പറയും അത് വേണ്ട എന്ന് പറയുന്നവരുണ്ട്. സത്യം പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ എന്താ, അല്ല അവിടെ വന്ന് ഞാൻ കിണ്ടിയെടുത്ത് കാല് കഴുകുന്നു, അതിന് ശേഷം ഇന്നസെൻ്റ് അകത്തേക്ക് വരുന്നു, പറയുന്നു പവിത്രം വന്നു എന്ന് പറയുന്നു. കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ അപ്പൻ മൂത്ത ജ്യേഷ്ഠന് പെണ്ണ് കണ്ടിട്ട് ആ പെണ്ണിനെ കണ്ടിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. അപ്പോൾ അന്ന് സെൻസ്ലാവോസ് ഞാൻ ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ്. അപ്പൻ അങ്ങനെ അവൻ്റെ വീട്ടിൽ ആദ്യമായിട്ടൊരു കല്യാണം നടക്കാൻ പോകും. ആഹ്ലാദം ആ അതുണ്ട്. ഇയാൾ പെണ്ണ് കാണാൻ പോയിരിക്കണു, ഇയാൾ ഡോക്ടറാണ്. അപ്പോൾ അന്ന് ഡോക്ടർമാർക്ക് ഇന്നിപ്പോൾ 2 കോടി അല്ലെങ്കിൽ 5 കോടി എന്ന് പറയുന്ന പോലെയാണ് അന്ന് 2 ലക്ഷം ഒക്കെ. ചിലപ്പോൾ ഡോക്ടർമാരെ കിട്ടാൻ വേണ്ടി അവർ ഡിസ്പെൻസറി വരെ ഇട്ട് കൊടുക്കാമെന്ന് പറയുന്ന ഭാര്യ വീട്ടുകാരുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് എൻ്റെ ജ്യേഷ്ഠൻ ഡോക്ടറായത്. അപ്പോൾ എനിക്കറിയേണ്ടത് എന്ത് സ്ത്രീധനം കിട്ടുന്നതാണ്, ആർക്ക് ജ്യേഷ്ഠൻ
അങ്ങനെ കണ്ടമാനം കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ലേശം നമുക്ക് കിട്ടുകയാണെങ്കിൽ വലിയ പണിയില്ലാണ്ട് ജീവിക്കാലോ എന്നാണ് നമ്മുടെ ധാരണ. നമ്മൾ പഠിച്ച് നന്നാവാനുള്ള പ്ലാനിലല്ലോ. അപ്പോൾ എൻ്റെ അപ്പൻ ഇതുപോലെ വന്നു കഴിഞ്ഞ് അന്ന് പൈപ്പൊന്നുമില്ല, കിണ്ടി എടുക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, അതൊക്കെ കഴിഞ്ഞ് അപ്പൻ പറഞ്ഞു എങ്ങനെയുണ്ട് കുട്ടി കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പൻ ഇങ്ങനെ പറയുന്നു പറയുന്നു. അപ്പോൾ അവരെന്ത് കൊടുക്കാമെന്ന് പറഞ്ഞു, എന്ത് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയുന്നത് കാശാ, എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. പറയാൻ തിരക്കുണ്ടാക്കല്ലേ, അപ്പോഴേക്കും ഏകദേശം ഈ മുഖം കഴുകലും ഈ ഷർട്ട് ഉരുളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഈ ക്യാഷ് പറഞ്ഞു. അത് ഞങ്ങളാരും കേട്ടിട്ടില്ല. അപ്പം ഞാൻ അമ്മോട് വീണ്ടും പറഞ്ഞു കാശിൻ്റെ കാര്യം ചോദിക്കാൻ. അപ്പം അമ്മ വീണ്ടും അല്ല അവർ എന്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞത്, അത് പറഞ്ഞില്ലേ. അപ്പം പറഞ്ഞു ഇല്ല പറഞ്ഞില്ല. ആ അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ കുട്ടി നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ, അപ്പോഴേക്കും ചോറിൻ്റെ മുമ്പിലെത്തി, എന്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും. കാരണം നമ്മൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കുന്ന കാശ് നിങ്ങൾക്ക് തന്നെയാണ്, ഞങ്ങൾക്കല്ല. അത് നിങ്ങൾ എന്താണ് മനസ്സമ്മതത്തിന് മുമ്പ് തരാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പോയോ സംഭവം പോയോ. ഇതാണ് ഞാൻ സത്യനോട് പറഞ്ഞവർക്ക് സത്യം പറഞ്ഞു ഇന്നസെൻ്റ് കാര്യം ചെയ്യാം നമുക്ക് ഇത് തന്നെ. അപ്പം അതിന് ഒരു കാര്യം ചെയ്തേക്കാം, ഞാൻ ചെറുതായിട്ടൊന്ന് കുറിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ക്യാമറയൊക്കെ വെച്ച് അവിടെ വെച്ചിട്ട് ബിബിൻ മോഹൻ എന്നാണ് തോന്നുന്നു ക്യാമറമാൻ, അവിടെ വെച്ചിട്ട് തന്നെ അതൊന്ന് കുറിച്ചു ഒറ്റ ഷോട്ടും രണ്ട് ഷോട്ടങ്ങളിലായിട്ട് ഒരുമിച്ച് എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്ത ഒരു സീനാണിത്, നമുക്കിത് എഴുതി ഫലിപ്പിക്കാൻ. എന്തായാലും താങ്കളുടെ ജീവിതാനുഭവം ആ ഒരു സീനിനെ മഹത്തരമാക്കി.